എന്നാ കേട്ടോ, ആരോടും പറയാൻ കൂട്ടാക്കാതെ ഏടത്തി മനസ്സിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ആ രഹസ്യം ഉണ്ടല്ലോ. പപ്പിനി മാഡത്തിന്റെ രുക്മിണി മാഡത്തിന്റെ മുന്നിൽ പേടിച്ച് വായടച്ച് അവര് പറയുന്നതൊക്കെ അനുസരിച്ച് നടക്കാൻ കാരണമായ ആ രഹസ്യം. അതെ, ഈ ഭദ്ര കണ്ടെത്തിയിരിക്കും, അതിനുള്ള പോംവഴി കാണുകയും ചെയ്യും. എന്നിട്ടേ ഭദ്ര ഇനി ഇവിടുന്ന് തിരിച്ചു പോകുന്നുള്ളൂ. അതിപ്പോ ഇക്കാര്യത്തിൽ മ്യൂസിക് ടീച്ചർ എന്ന നിലയ്ക്ക് എന്തു ഡിസിഷനും ശ്രീകല ടീച്ചർക്ക് എടുക്കാം. അല്ല മാഡം, നിലവിൽ നമ്മുടെ കൊയർ ടീം ഇപ്പൊ 4 പേരാണ്. തമ്പുരു മോഹൻകുമാറും നാൻസി വർഗീസും മഞ്ജിമ സിനോജും പ്രവീണയും. അതിലിപ്പോ പ്രവീണ ടി സി വാങ്ങിപ്പോയതോടെ കൊയർ ടീമിലിപ്പോ 3 പേരായി ചുരുങ്ങി. ആ നിലയ്ക്ക് ഒരാളെ പുതിയതായി സെലക്ട് ചെയ്യണം. അതിന് മ്യൂസിക്കിൽ താല്പര്യമുള്ള കുട്ടികളെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് ഒരു നോട്ടീസ് പ്രിൻസിപ്പാൾ അയക്കണമെന്നാ ഞാൻ പറഞ്ഞത്. നാളെ മുതൽ അസംബ്ലി തുടങ്ങേണ്ടതല്ലേ. ഗുഡ് മോർണിംഗ് സുസന്ന. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ശ്രീകല ടീച്ചർ. ഗുഡ് മോർണിംഗ് ദേവി. അല്ല ശ്രീകല ടീച്ചറെ, ഇതിപ്പോ നമ്മുടെ കൊയറിന് 4 പേര് തന്നെ വേണമെന്നുണ്ടോ? നിലവിലിപ്പോ തമ്പുരു മോഹൻകുമാർ എന്ന കുട്ടിയല്ലേ ലീഡ് ചെയ്ത് പാടിക്കൊണ്ടിരിക്കുന്നെ. ആ കുട്ടി ഇപ്പോഴും ലീഡ് ചെയ്ത് പാടിക്കോട്ടെ, ബാക്കിയുള്ള നാൻസി വർഗീസും മഞ്ജിമ സിനോജും സപ്പോർട്ട് ചെയ്യട്ടെ. എന്താ കാലത്തെ ഒരു ചർച്ച്, അങ്ങനെ സോൾവ് ചെയ്യാനാവാത്ത പ്രോബ്ലം ഒന്നും അല്ല. നമ്മുടെ സ്കൂളിലെ കൊയർ ടീമിന് 4 പേരുണ്ടായിരുന്നു. അതിൽ നിന്ന് 1 കുട്ടി വിദേശത്തേക്ക് പോയി. സോ ആ സ്ഥാനത്തേക്ക് ഒരു പുതിയ ആള് വേണമെന്നാ ശ്രീകല ടീച്ചർ പറയുന്നേ. എന്റെ അഭിപ്രായം 3 പേര് മതിന്നാ. വാട്സ് യുവർ ഒപ്പീനിയൻ? പുതിയൊരാളെ വേണമെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യട്ടെ? യെസ്, ടെൽ മീ. എന്റെ ക്ലാസ്സിലെ ആ പുതിയ കുട്ടിയില്ലേ മാഡം, അനുഗ്രഹ. യെസ്, യെസ്. I forgot it. ദേവി ടീച്ചർ ഓർമ്മിപ്പിച്ചത് നന്നായി. ശ്രീകല ടീച്ചറെ, ഇനി നോട്ടീസ് അയക്കേണ്ട കാര്യമൊന്നുമില്ല. ദേവി ടീച്ചറിന്റെ ക്ലാസ്സിൽ ഒരു കുട്ടിയുണ്ട്, അനുഗ്രഹ. പുതിയ അഡ്മിഷനാ, നല്ല അസലായിട്ട് പാടുന്ന കേൾക്കുന്നേ. ആ കുട്ടിയുടെ പാട്ടൊന്ന് കേൾക്കാതെ എങ്ങനെ സെലക്ട് ചെയ്യുന്നേ? അതിനെന്താ, നമുക്ക് കേൾക്കാലോ. ഞാൻ ഇങ്ങോട്ട് വിളിപ്പിക്കാം. സത്യത്തിൽ ഞാനും അനുഗ്രഹയുടെ പാട്ടൊന്ന് കേൾക്കാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. അഡ്മിഷൻ കിട്ടില്ല എന്നാ കരുതിയത്. ഈ മാതാവിന്റെ അടുത്ത് വന്ന് മനസ്സ് നന്ദി പ്രാർത്ഥിച്ചു ഞാൻ. എനിക്ക് മാതാവിന് വലിയ വിശ്വാസം. അനുഗ്രഹ, സൂസൻ മാഡം വിളിക്കുന്നു. എന്തിനാ സുരേഷങ്കളെ? അതറിയില്ല. നാൻസി, ഞാൻ പോയിട്ട് വരാം. ഓക്കേ. അതല്ലേ ഞാൻ പറഞ്ഞത്. എന്താ തമ്പുരു? അവളെ സൂസൻ മാഡത്തിന്റെ ഓഫീസിലേക്ക് കൊണ്ടുപോകുന്നെന്ന് തോന്നുന്നു. നീ പോയി എന്താ കാര്യം നോക്കിട്ട് വാ. തമ്പുരു വരുന്നില്ലേ? ഇല്ല, നീ പോയി നോക്കിട്ട് വാ. ചെല്ല. ശരി. ഗുഡ് മോർണിംഗ് മാം. ആ അനുഗ്രഹ, കമിൻ. ഗുഡ് മോർണിംഗ് ദേവി മാം. ഗുഡ് മോർണിംഗ്. അനുഗ്രഹയ്ക്ക് ഈ മാമിനെ പരിചയമുണ്ടോ? നമ്മുടെ സ്കൂളിലെ മ്യൂസിക് ടീച്ചറാണ് ശ്രീകല. ഗുഡ് മോർണിംഗ് ശ്രീകല മാം. ഗുഡ് മോർണിംഗ്. അനുഗ്രഹ മ്യൂസിക് പഠിക്കുന്നുണ്ടോ? ഇല്ല മാം. ഇല്ലേ? ഒന്നും പഠിച്ചിട്ടില്ലേ? കുറച്ചൊക്കെ. അല്ലെങ്കിലും സംഗീതം മുഴുവനായിട്ടും ആർക്കും പഠിച്ചു തീർക്കാൻ പറ്റില്ല. സംഗീതം സാഗരമാണ്, യുനോ. അനുഗ്രഹ എന്തിനെ വിളിപ്പിച്ചെന്നറിയോ? അതായത്, നമ്മുടെ സ്കൂളിലെ കൊയർ ടീമിലെ ഒരു കുട്ടിയെ അവരുടെ ഫാമിലി വിദേശത്തേക്ക് പോകുന്നത് കൊണ്ട് ഇവിടുത്തെ പഠിത്തം നിർത്തി കൊണ്ടുപോയി. കൊയർ ടീമെന്ന് പറഞ്ഞത് എന്താന്ന് മനസ്സിലായോ? അറിയാം മാം, അസംബ്ലിക്ക് പ്രാർത്ഥനാ ഗീതം പാടുന്ന ഗ്രൂപ്പല്ലേ. അസംബ്ലിയിൽ പാടുന്ന പ്രെയർ സോങ് മാത്രമല്ല, സ്കൂളിലെ ഏതൊക്കെ ഫംഗ്ഷന് വേണ്ടിയും പാടേണ്ടി വന്ന പാടണം. മനസ്സിലായോ? അപ്പൊ അനുഗ്രഹ വിളിപ്പിച്ചത് പോയ ആ കുട്ടിക്ക് പകരം ആ ഗ്രൂപ്പിൽ പാടിക്കാൻ വേണ്ടിയാ. എന്താ, പാടിക്കൂടെ? പാടാം മാം. നിങ്ങളുടെ ക്ലാസ് ടീച്ചർ തന്നെയാ അനുഗ്രഹയുടെ കാര്യം ഓർമ്മിപ്പിച്ചത്. താങ്ക് യു മാം.
അതിന് താങ്ക് യു പറയാൻ വരട്ടെ. ആദ്യം കുട്ടിയുടെ വോയിസ് എങ്ങനെയുണ്ടെന്ന് കേൾക്കട്ടെ, എന്നിട്ട് സെലക്ട് ചെയ്യാൻ പറ്റൂ. യെസ് മാം, പക്ഷേ എനിക്ക് സ്കൂളിൽ പ്രെയർ സോങ് എഴുതാനൊന്നും അറിയില്ല. അതൊക്കെ ഞാൻ പഠിപ്പിച്ചു തരാം. തൽക്കാലം അനുഗ്രഹിക്ക് അറിയാവുന്ന ഏതെങ്കിലും ഒരു പാട്ട് പാടിയാ മതി. ടീച്ചർ ഒന്ന് പാടി കേൾപ്പിച്ചാ നമ്മുടെ പ്രാർത്ഥനാ ഗീതം തന്നെ പാടായിരുന്നു. അതിന് പ്രാർത്ഥനാഗാനം ഒരു തവണ ചൊല്ലിക്കേട്ടാ അനുഗ്രഹിക്ക് ഉടനെ ചൊല്ലാൻ പറ്റുമോ? ചൊല്ലാം മാം. ഓഹോ, അത്രയ്ക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അതൊന്ന് കേൾക്കണമല്ലോ. അനുഗ്രഹ സൂസൻ മാഡം വിളിപ്പിച്ചതേ, അവളെ നമ്മളുടെ കൂടെ കോയർ ഗ്രൂപ്പിൽ ചേർക്കാനാ. വാട്ട്? അതെ, ശ്രീകല മാമും ദേവി മാമും ഒക്കെ ഉണ്ട് അവിടെ. അവളെ സെലക്ട് ചെയ്യാൻ വേണ്ടി ഏതെങ്കിലും ഒരു പാട്ടുപാടി കേൾപ്പിക്കാമെന്ന് ശ്രീകല മാം ചോദിച്ചപ്പോ അവള് പറയാ പ്രാർത്ഥനാ ഗാനം ഒറ്റ തവണ ചൊല്ലി കേൾപ്പിച്ച തിരികെ ചൊല്ലി കേൾപ്പിക്കാന്നു. എന്താ അഹങ്കാരം! ടീച്ചർ പാടിയത് കേട്ടല്ലോ, എന്താ പാടാമോ? യെസ് മാം. വെളിച്ചം ശ്രീകല മാം ചൊല്ലിക്കൊടുക്കുന്നത് മാത്രം കേട്ട് അവൾ ചൊല്ലി. തമ്പുരു പോലും ശ്രീകല മാം എത്ര തവണ ചൊല്ലി തന്നിട്ടാ പഠിച്ചത്! ബക്ഷി, ഹൗ ക്യാൻ ഇറ്റ് പോസിബിൾ? അവളെ കോർ ഗ്രൂപ്പിൽ എടുക്കും ഉറപ്പാ. അവളെ നമ്മുടെ ഗ്രൂപ്പിലേക്ക് സെലക്ട് ചെയ്താ നമ്മൾ അസംബ്ലിയിൽ പ്രെയർ ചൊല്ലാനോ മറ്റ് ഫംഗ്ഷനുകൾക്ക് പാടാൻ ഉണ്ടാവില്ലെന്ന് പറയണം. അത് ശരിയാവോ? ഞാനും നീ നാൻസി അല്ലേ ഗ്രൂപ്പിൽ ബാക്കിയുള്ളത്. നാൻസി അനുഗ്രഹയുടെ കൂടെ അല്ലേ നിൽക്കൂ? നിന്നോട്ടെ, അവര് രണ്ടുപേരെ കൊണ്ട് ചൊല്ലിക്കാൻ പറ്റുമെങ്കിൽ അവര് ചൊല്ലിക്കട്ടെ. നീ വാ. ഇപ്പോ ക്വയർ ഗ്രൂപ്പിലെ ലീഡ് സിംഗർ തമ്പുരു ആണെന്ന ശ്രീകല ടീച്ചർ പറഞ്ഞ്. തമ്പുരു ലീഡ് ചെയ്യുന്ന ഗ്രൂപ്പിൽ പാടാൻ അനുഗ്രഹയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല മാം, ക്വയർ ഗ്രൂപ്പിൽ പാടാൻ അവസരം കിട്ടിയത് തന്നെ ഭാഗ്യമായിട്ടാ ഞാൻ കാണുന്നേ. തമ്പുരു അങ്ങനെ നന്നായിട്ട് പാടുന്ന കൂട്ടത്തിലാണോ? ആ, അവളും നന്നായിട്ട് പാടും. മോളുടെ അമ്മ പാടുമായിരുന്നോ? പാടുമായിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. അതെന്താ അങ്ങനെ?
അമ്മ പാടുന്നത് മോള് കേട്ടിട്ടില്ലേ? ഇല്ല, ഞാൻ കുഞ്ഞായിരുന്നപ്പോ എന്നെ താരാട്ട് പാടി ഉറക്കിയിട്ടുണ്ടെന്ന് അമ്മ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതാണെങ്കി എനിക്ക് ഓർമ്മയില്ല. ഓർമ്മ വെച്ചത് പിന്നെ അമ്മ പാടിയിട്ടുമില്ല. ഞാൻ പാടുന്നതും അമ്മക്ക് ഇഷ്ടമല്ലായിരുന്നു. ഈശ്വര, മക്കള് പാടുന്നത് കേൾക്കാൻ ഇഷ്ടമില്ലാത്ത അമ്മമാരുണ്ടോ? അനുഗ്രഹയുടെ അമ്മ എന്താ അങ്ങനെയായത്? സാരമില്ല, എന്തായാലും മോളുടെ ശബ്ദം ഈശ്വരൻ കനിഞ്ഞ് അനുഗ്രഹിച്ച് തന്നതാ. നന്നായി പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. ശരി മാം. മാം പാടോ? പിന്നെ നല്ല അസലായിട്ട് പാടും, പക്ഷെ ഷവറിൽ കുളിക്കുമ്പോഴാണെന്ന് മാത്രം. തമ്പുരു, നിങ്ങളുടെ ക്വയർ ഗ്രൂപ്പിലേക്ക് അനുഗ്രഹം കൂടി തിരഞ്ഞെടുത്തിരിക്കുക. ഇന്നു മുതൽ തമ്പുരുവും മഞ്ജിമയും നാൻസിയും അനുവും ഒരു ഗ്രൂപ്പായിട്ടായിരിക്കും ക്വയർ പാടുക. നോ, ഇവളെ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ചേർക്കാൻ പറ്റില്ല. അതെന്താ പറ്റാത്തെ? കാരണമൊന്നും മാം അറിയണ്ട. അങ്ങനെ ഒരു കാര്യമില്ലാതെ ഒരാളെ കൂടെ ചേർക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് ശരിയല്ലല്ലോ. അനുഗ്രഹയെ നിങ്ങളുടെ ഗ്രൂപ്പിൽ ചേർക്കാൻ പറഞ്ഞത് പ്രിൻസിപ്പാളാ. ആരായാലും ഞാൻ സമ്മതിക്കില്ല. അതല്ല, ഇവളെ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ചേർക്കാൻ കമ്പൽ ചെയ്യുവാണെങ്കിൽ ഞങ്ങൾ ഈ ഗ്രൂപ്പിൽ പാടണ്ടെന്ന് വെക്കും. അല്ല, ആരാണ് ഈ ഞങ്ങള്? ഇപ്പോഴുള്ള അവർ ഗ്രൂപ്പ്. നിങ്ങളുടെ നിലവിലുള്ള ഗ്രൂപ്പിൽ ഇപ്പൊ മൂന്ന് പേരല്ലേ ഉള്ളൂ. നാലാമത്തെ കുട്ടി സ്കൂളിൽ നിന്നേ പോയല്ലോ. ഗ്രൂപ്പിൽ നാല് പേര് വേണോ നിർബന്ധമൊന്നുമില്ലല്ലോ. ഇതെന്താ എല്ലാരും ഇവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്? ഇന്ന് ക്വയർ പാടണ്ടേ? ഇവിടെ ചെറിയൊരു പ്രശ്നത്തിലാ ഇപ്പൊ ക്വയറിന്റെ കാര്യം. പുതിയ ഗ്രൂപ്പിലേക്ക് അനുഗ്രഹയെ കൂടി സെലക്ട് ചെയ്തതുകൊണ്ട് നിങ്ങൾ ആരും ക്വയറിൽ പാടില്ലെന്നാ തമ്പുരു പറയുന്നത്. നാൻസി എന്ത് പറയുന്നു? ഞാൻ പാടാം മാം. അനുഗ്രഹയെ സെലക്ട് ചെയ്തത് ഞാൻ ഹാപ്പിയാ. കൺഗ്രാറ്റ്സ് അനു. മഞ്ജുമയുടെ അഭിപ്രായം എന്താ? പാടാനില്ലെന്ന് തന്നെയാണോ? പാടാൻ പറ്റില്ലെന്നാണെങ്കിൽ ഇപ്പൊ പറയണം. പ്രിൻസിപ്പളിനോട് എനിക്ക് പറയാനുള്ളതാ. അനുഗ്രഹയെ സെലക്ട് ചെയ്തത് പ്രിൻസിപ്പളും മ്യൂസിക് ടീച്ചറും കൂടിയാ. പാടാൻ പറ്റുമോ ഇല്ലയോ മഞ്ജുമയുടെ അഭിപ്രായം പറയണം. പ്രിൻസിപ്പളിനോട് പറയാനാ. പ്രിൻസിപ്പാലിനോട് പറയണ്ട മാം, ഞാൻ പാടാൻ റെഡിയാ. അപ്പൊ മൂന്ന് പേരും ഒരു ഗ്രൂപ്പ് ആവാൻ റെഡിയാ. എന്താ തമ്പുരുന്റെ അഭിപ്രായം? ഞാനില്ല, ഞാനേ മോഹൻകുമാറിന്റെ മോള. ഒരു വാക്ക് പറഞ്ഞ അത് മാറുന്ന പ്രശ്നമില്ല. മാറടി. മഞ്ജിമ, ഐ ഹേറ്റ് യു. ഗോ ടു ഹെൽ. മമ്മി വരുന്നില്ലേ? ഒരു സെക്കൻഡ് പപ്പി. ഞാനില്ല, നീ ഒറ്റയ്ക്ക് പോയാ മതി. ഒറ്റയ്ക്ക് പോവാനോ? എന്നിട്ട് വേണം മമ്മിയെ കൊണ്ടുപോവാ. അത് ഒറ്റയ്ക്ക് ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞ് പരിഭവിക്കാനും എന്നെ കുറ്റം പറയാനും. വരാൻ ആഗ്രഹം ഇല്ലഞ്ഞിട്ടല്ല പപ്പി, പക്ഷെ എന്താന്നറിയില്ല, ഭയങ്കര തലവേദന. മാത്രമല്ല ഇപ്പൊ രണ്ടു പ്രാവശ്യമായിട്ട് ഛർദിക്കുകയും ചെയ്തു. അതേ, ഇന്നലെ രാത്രി ഓർഡർ ചെയ്ത് വരുത്തിയ ഞണ്ടൊളുത്തിയതോ മറ്റോ ദഹിക്കാതെ കിടക്കുന്നതോ ഉണ്ടാവും. ഇന്നലെ അതൊരു സ്പൂൺ ടേസ്റ്റ് ചെയ്തപ്പോ തന്നെ എനിക്ക് എന്തോ ഒരു ബാഡ് ടേസ്റ്റ് തോന്നി. അതുകൊണ്ടാ പിന്നെ ഞാൻ കഴിക്കാതിരുന്നത്. എന്നിട്ടെന്താ നീ എന്നോട് കഴിക്കണ്ടെന്ന് പറയാത്തത്? അതെങ്ങനെയാ, ക്രാബ് അസലായിട്ടുണ്ടെന്നും പറഞ്ഞ് മമ്മി നല്ല പോളിംഗ് ആയിരുന്നല്ലോ. അല്ലെങ്കിലും അടുത്ത കാലത്തായി ഫുഡിന്റെ കാര്യത്തിൽ മമ്മിക്ക് ഒരു കൺട്രോളും ഇല്ല. എന്നാ എന്തെങ്കിലും ഒരു എക്സസൈസ് ചെയ്യോ. എന്റെ പ്രായമാകുമ്പോ നിനക്ക് മനസ്സിലാവും ഈ പ്രായത്തിൽ നീ പറയുമ്പോൾ എക്സസൈസ് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന്. ഇതിനുള്ള മറുപടി അപ്പം ഞാൻ തന്നോളാം. ഓ, അപ്പോഴും മമ്മി ഇങ്ങനെ തന്നെ ഇരിക്കുമെന്നാണോ വിചാരം? ഹലോ, പത്മിനി മാഡം അല്ലേ? ശ്രീകല ടീച്ചറാ.
ആര്? ശ്രീകല ടീച്ചറോ? എന്റെ നമ്പർ മേഡം സേവ് ചെയ്തിരുന്നാണല്ലോ. എന്താ, സ്കൂൾ അടിച്ചപ്പോഴേക്കും ഡിലീറ്റ് ചെയ്തോ? ഞാൻ തമ്പുരുമോഹന്റെ സ്കൂളിലെ മ്യൂസിക് ടീച്ചറാ, ശ്രീകല. ഓ മൈ ഗോഡ്, ശ്രീകല ടീച്ചറായിരുന്നോ? സോറി ടീച്ചർ, എന്റെ ഫോണിൽ നിന്ന് ഏതൊക്കെയോ നമ്പർ മിസ്സായി പോയി. സോറി കേട്ടോ. ടെൽ മി ടീച്ചർ, ഇപ്പൊ എന്തിനാ വിളിച്ചേ? തമ്പുരുവിന്റെ ക്ലാസ് ടീച്ചർ ദേവി പറഞ്ഞാ ഞാൻ അറിഞ്ഞത്. എന്താ ടീച്ചർ പ്രോബ്ലം? ടെൽ മി ടീച്ചർ, ഇപ്പൊ എന്തിനാ വിളിച്ചേ? തമ്പുരുവിന്റെ ക്ലാസ് ടീച്ചർ ദേവി പറഞ്ഞാ ഞാൻ അറിഞ്ഞത്. എന്താ ടീച്ചർ പ്രോബ്ലം? പ്രോബ്ലം എന്താണെന്ന് വെച്ചാ, സ്കൂളിൽ ഇതുവരെ കൊയർ ഗ്രൂപ്പിലെ ലീഡ് സിംഗർ തമ്പുരുവായിരുന്നല്ലോ. നാല് പേരായിരുന്നു ഗ്രൂപ്പിലുണ്ടായിരുന്നത്. അതിൽ നിന്ന് ഒരു കുട്ടി സ്കൂള് മാറിപ്പോയി. അതുകൊണ്ട് പകരം എടുത്തിരിക്കുന്നത് ചന്ദ്രശേഖർ സാറിന്റെ മോളയാ, അനുഗ്രഹേ. വാട്ട്! എന്റെ തമ്പുരു മോള് ലീഡ് ചെയ്ത് പാടുന്ന ഗ്രൂപ്പില് ആ സ്ട്രീറ്റ് സിംഗറിനെ കൂടി ചേർത്തുന്നോ? അങ്ങനെയാണെങ്കിൽ എന്റെ മോളിനി കൊയർ ഗ്രൂപ്പിൽ പാടുന്ന പ്രശ്നമില്ല. ദേ ഇത് തന്നെ തമ്പുരുവും പറഞ്ഞത്. അവള് പ്രതിഷേധം അറിയിച്ച് അനുഗ്രഹമുള്ള ഗ്രൂപ്പിൽ പാടാൻ പറ്റില്ലെന്ന് പറഞ്ഞു മാറി. അതെ, അവള് എന്റെ മോളാ, അങ്ങനെ പറയൂ. പക്ഷെ അതുകൊണ്ടിപ്പോ എന്താ സംഭവിച്ചെന്ന് വെച്ചാ, കൊയർ ഗ്രൂപ്പില് ഇനി മുതൽ മൂന്ന് പേര് മതിയെന്ന് തീരുമാനിച്ചു. ലീഡ് ചെയ്ത് പാടുന്നത് അനുഗ്രഹയായിരിക്കും. വാട്ട്! ഓ, ലവലോദി പെണ്ണിനെ കൊയറിലെ ലീഡിംഗ് സിംഗർ ആക്കിയെന്നോ? ആരാ ഇതൊക്കെ തീരുമാനിച്ചത്? തീരുമാനിച്ചത് ദേവി ടീച്ചറാ. സൂസൻ മാഡം അങ്ങനെ മതിയെന്ന് ഡിസൈഡ് ചെയ്തു. വിവരം അറിഞ്ഞ സ്ഥിതിക്ക് പത്മിനി മാഡത്തിന് വിളിച്ച് വിവരം ഒന്ന് പറഞ്ഞേക്കാമെന്ന് കരുതി. ഞാൻ വെക്കട്ടെ. ഓക്കെ, താങ്ക് യു ടീച്ചർ. എന്താ പപ്പി പ്രോബ്ലം? സ്കൂളിലെ ക്വയർ ടീമിന് തമ്പുരുമോളെ മാറ്റി ആ ഒരുമ്പെട്ടോളെ ലീഡിംഗ് സിംഗർ ആക്കിയത്ര. അപ്പൊ തമ്പുരുമോൾ ഇപ്പൊ കൊയർ ഗ്രൂപ്പിൽ പാടുന്നില്ലേ? തമ്പുരുമോൾ പാടുന്നില്ലെങ്കിൽ കൊയർ ടീമിൽ ആ എരണം കെട്ടവടും പാടാൻ പോകുന്നില്ല. അതിന് സ്കൂളിലെ കാര്യങ്ങള് സൂസൻ മാഡം അല്ലേ തീരുമാനിക്കേണ്ടത്? ഇല്ല, അവരെ കൊണ്ട് ആ തീരുമാനം മാറ്റിക്കും. ഞാൻ കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ ഞാൻ വിഷം ഇറക്കിക്കും. മമ്മി നോക്കിക്കോ. ഇതെന്താ പത്മിനി, അകത്തേക്ക് കയറി വരുന്നതിന് മുമ്പേ നിനക്കൊന്ന് ഡോറിന് തട്ടി വിളിച്ചൂടെ? നിന്റെ മുറിയിലേക്ക് ഇതുപോലെ ആരെങ്കിലും ഇടിച്ചു കയറി വന്ന വലിയ മാനേഴ്സ് പറയുന്ന ആളാണല്ലോ. മറ്റുള്ളവരെ നമ്മളോട് മര്യാദ കാണിക്കണമെന്ന് വാശി പിടിക്കുന്നത് പോലെ തന്നെ നമ്മളും മറ്റുള്ളവരോട് അതേ മര്യാദ കാണിക്കണം. ആരോടെങ്ങനെ മര്യാദ കാണിക്കണമെന്നൊന്നും ഏട്ടത്തെ എന്നെ പഠിപ്പിക്കണ്ട. അത് സ്കൂളിൽ നിന്ന് പുന്നാര മോള് വരുമ്പോ അവളെ പഠിപ്പിച്ചാ മതി. എന്റെ മോള് ഒരു മര്യാദ കേട് കാണിക്കില്ല, എനിക്കത് നല്ല ഉറപ്പാ. ആരോടെങ്ങനെ മര്യാദ കാണിക്കണമെന്നൊന്നും ഏട്ടത്തെ എന്നെ പഠിപ്പിക്കണ്ട. അത് സ്കൂളിൽ നിന്ന് പുന്നാര മോള് വരുമ്പോ അവളെ പഠിപ്പിച്ചാ മതി. എന്റെ മോള് ഒരു മര്യാദ കേട് കാണിക്കില്ല, എനിക്കത് നല്ല ഉറപ്പാ. എന്നിട്ടാണോ സ്കൂളിലെ കൊയർ ഗ്രൂപ്പിൽ നിന്ന് തമ്പുരു മോളെ പാര വെച്ച് പുറത്താക്കിച്ചിട്ട് ഏട്ടത്തെയുടെ പുന്നാര മോള് ഇപ്പൊ ആ ഗ്രൂപ്പിലെ ലീഡ് സിംഗർ ആയിരിക്കുന്നത്? ആണോ? എങ്കിലത് എന്റെ മോള് പാര പണിതിട്ടൊന്നും ആയിരിക്കില്ല. നിന്റെ മോള് അഹങ്കാരം കൊണ്ട് അവളെ ക്ലാസ് ടീച്ചറോ മറ്റോ പുറത്താക്കിയതായിരിക്കും. നീ എനിക്കിട്ട് പാര പണിയുന്നതിന് ഈശ്വരൻ പകരം മറ്റൊരു പണി നിന്റെ മോക്കിട്ട് കൊടുത്തതായിരിക്കും. നന്നായി പോയി. പക്ഷെ അതത്ര നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. മര്യാദ കേട്ടത്തിയുടെ മോളോട് ആ ഗ്രൂപ്പില് പാടാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പിന്മാറാൻ പറയാ. തമ്പുരുവിനെ പുറത്താക്കിയ ആ കൊയർ ടീമില് ഏട്ടത്തിയുടെ മോളും പാടണ്ട. അത് നീയോ ഞാനോ അല്ലല്ലോ പത്മിനി തീരുമാനിക്കുന്നത്. അതെ ഏട്ടത്തി, ഇപ്പൊ തീരുമാനിക്കുന്നത് ഈ പത്മിനി തന്നെയാ. ഏട്ടത്തി അവളോട് പിന്മാറിക്കോളാം പറ, ഇല്ലെങ്കിൽ അതിന്റെ ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടി വരുന്നത് ഏട്ടത്തിയായിരിക്കും. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഏട്ടത്തിക്ക് മനസ്സിലായല്ലോ അല്ലേ? നമ്മൾ തമ്മിലൊരു എഗ്രിമെന്റ് ഉള്ളത് മറക്കണ്ട. പക്ഷെ ഇതൊക്കെ ചന്ദ്രേട്ടൻ അറിഞ്ഞ ഞാൻ എന്ത് സമാധാനം പറയും? അതൊന്നും എനിക്കറിയണ്ട. എന്റെ തമ്പുരുമോള് പാടാത്ത ആ ഗ്രൂപ്പില്
ഏട്ടത്തിയുടെ മോള് പാടണമെന്ന് വാശി കാണിച്ച അതോടെ നമ്മൾ തമ്മിലുള്ള വാക്ക് ഞാനങ്ങ് പിൻവലിക്കും. ചന്ദ്രേട്ടനെ കുറിച്ചുള്ള രഹസ്യം അതോടെ എല്ലാവരും അറിയും. എന്ത് വേണോന്ന് ഏട്ടത്തിക്ക് തന്നെ തീരുമാനിക്കാം. ഇല്ലാണ്ടാക്കിയത് എന്റെ കരിയറാ, എന്റെ ലൈഫാ. മാഡത്തിന് എന്നെ അറിയാം, ഒന്ന് വിളിക്കൂ പ്ലീസ്. നീ എവിടെയുള്ളതാ? ആ മാഡത്തിന് നിനക്ക് എങ്ങനെ അറിയാം?